നമസ്കാരം. ബിജെപി ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിന് പുറത്ത് ഭരണം പിടിക്കുകയാണ് പാർട്ടിയുടെ ഉദ്ദേശം. ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പാർട്ടിയായി മാറുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ബിജെപി. തെലങ്കാനയിൽ ഏറെ മുന്നോട്ട് പോകാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ബിജെപി അധ്യക്ഷൻ അണ്ണാമലൈക്ക് കിട്ടുന്ന ആൾക്കൂട്ടം അത്ഭുതപ്പെടുത്തുകയാണ്. ആന്ധ്രയായ നിലവിലെ സർക്കാർ ജഗൻമോഹൻ റെഡ്ഡിയുടേതാണ്. ബിജെപിയുമായി വലിയ പ്രശ്നമില്ലാതെയാണ് റെഡ്ഡിയുടെ ഭരണം. അതുകൊണ്ട് തൽക്കാലം ആന്ധ്രയിലേക്ക് ബിജെപി കടക്കില്ല. ഇതുതന്നെയാണ് രാജ്യസഭാ നാമനിർദ്ദേശത്തിലും നിറയുന്നത്. മലയാളി കായിക താരം പി ടി ഉഷയും സംഗീത സംവിധായകൻ ഇളയരാജയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ്. തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ വി വിജയേന്ദ്ര പ്രസാദ്, ജീവകാരുണ്യ പ്രവർത്തകൻ വീരേന്ദ്ര ഹെഡ്ഗ എന്നിവരെയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ദക്ഷിണേന്ത്യക്കാർ. മോദിക്ക് തെക്കേ ഇന്ത്യയിലുള്ള താല്പര്യം വ്യക്തമാക്കുന്നതാണ് ഈ ഒരു തീരുമാനം. തെലങ്കാനയിലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനവും. നേരത്തെ സുരേഷ് ഗോപിയെ എം പി ആക്കിയിരുന്നു ബി ജെ പി. ഇത് ഏറെ ഗുണകരമായെന്ന് തന്നെ വിലയിരുത്താവുന്നതാണ് നമുക്ക്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തിളങ്ങും നക്ഷത്രമായ ഉഷയും രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നത് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗത്തിന് രാഷ്ട്രീയം നിർബന്ധമില്ല എന്ന് തന്നെയാണ്. എന്നാൽ സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേരുകയും പാർട്ടി അംഗമായി തന്നെ രാജ്യസഭയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. പി ടി ഉഷയും സുരേഷ് ഗോപിയെ പോലെ ബി ജെ പിയിൽ ചേരുമോ എന്നത് നിർണായകമാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഉഷ മോദിയുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നു. പയോളി എക്സ്പ്രസ് ഈ പരിചയക്കരത്തിലാണ് രാജ്യസഭയിലേക്കും എത്തുന്നത്. ഗുജറാത്തിലെ കായികശേഷി വളർത്താനുള്ള ചുമതല ഏറ്റെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യം ഒളിമ്പ്യൻ കൂടിയായ പി ടി ഉഷ അംഗീകരിച്ചിരുന്നു. ഗുജറാത്ത് മന്ത്രിയായിരുന്ന സമയത്താണ് നരേന്ദ്രമോദി പി ടി ഉഷയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 1986 സിയോളിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണ്ണ മെഡലും 1 വെള്ളി മെഡലും നേടിയ താരമാണ് പി ടി ഉഷ. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ തലനാരിഴ വ്യത്യസ്തനാണ് ഉഷയ്ക്ക് മെഡൽ നഷ്ടമാകുന്നത്. ഈ അത്ലറ്റിക് മികവിനെയാണ് രാജ്യസഭയിലേക്ക് എത്തിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറും ഇത്തരത്തിൽ രാജ്യസഭയിൽ എത്തിയിരുന്നതാണ്. ഉഷയെ കേരളത്തിൽ ബി ജെ പിക്ക് കരുത്താകുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതെന്നും സൂചനയുണ്ട്. ബി ജെ പി വേദികളിലും അവർ സജീവ സാന്നിധ്യമാകും. സുരേഷ് ഗോപിയെ പോലെ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാവായി ഉഷയെ മാറ്റിയെടുക്കാനാകും ബി ജെ പിയുടെ ഈ ശ്രമം. ഭാവിയിൽ കേന്ദ്രമന്ത്രി പദവും ഉഷയ്ക്ക് നൽകാൻ സാധ്യതയേറെയാണ്. കേരളത്തിലെ മറ്റൊരു പ്രധാന അത്ലറ്റായ അഞ്ജു ബോബി ജോർജും ബി ജെ പിയുടെ അടുക്കാൻ ശ്രമിച്ചത് ഏറെ വാർത്തയായതാണ്. എന്നാൽ രാജ്യസഭയിലേക്ക് ഉഷയെ മാത്രമാണ് മോദി പരിഗണിച്ചതെന്നാണ് സൂചന. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത 4 പേരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണ് പി ടി ഉഷയെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. തലമുറകളെ സ്വാധീനിച്ച സംഗീതജ്ഞനാണ് ഇളയരാജയെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. പി ടി ഉഷ എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണ്. കായികരംഗത്ത് അവരുടെ നേട്ടങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ്. അതിലുപരി വളർന്നു വരുന്ന കായിക താരങ്ങൾക്കായി വർഷങ്ങളായി ഉഷ നടത്തിവരുന്ന അധ്വാനം ശ്രദ്ധേയമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ലഭിച്ചതിന് അഭിനന്ദനങ്ങൾ, പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഒട്ടേറെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇളയരാജയുടെ ഗാനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയും അതിലേറെ പ്രചോദനകരമാണ്. തീർത്തും ലളിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവനാണ് അദ്ദേഹം. ഈ നേട്ടങ്ങൾ അത്രയും സ്വന്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ലഭിച്ചതിൽ സന്തോഷിക്കണമെന്നും അദ്ദേഹം കുറിച്ചു. നാടറിഞ്ഞ കായിക താരങ്ങൾ നിരവധി ഉണ്ടെങ്കിലും തന്നിലൂടെ നാടിനെ അറിയിച്ച താരങ്ങൾ കുറവാണ്. ഇതിനൊരു അപവാദമാണ് പയ്യോളി എക്സ്പ്രസ്സായി മാറിയ ഉഷ. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിൽ 1964 ജൂൺ 27 ജനനം. അച്ഛൻ ഇ പി എം പൈതൽ, അമ്മ ടി വി ലക്ഷ്മി. സ്കൂൾ കാലഘട്ടത്തിൽ ഒഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമ്മാവൻ നാരായണനായിരുന്നു. ഉഷയിലെ ഓട്ടക്കാരിയെ തിരിച്ചറിഞ്ഞ് ബാലകൃഷ്ണൻ മാഷായിരുന്നു. ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ ഭാരത വനിത എന്ന ബഹുമതിയിലേക്ക് ഉഷ ഓടിയെത്തിയതിന് പിന്നിലെ പ്രേരകശക്തി കോച്ച് ഒ എം നമ്പ്യർ തന്നെയായിരുന്നു. ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട ഉഷയുടെ വെങ്കല മെഡലാണ് ഭാരത അത്ലറ്റിക്സിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മുണക്കാനാവാത്ത മുറിവ്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഓട്ടക്കാരി, ഒട്ടേറെ റെക്കോർഡുകൾക്കും ഉടമ. തുടർച്ചയായി 4 ഏഷ്യൻ ഗെയിംസുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഭാരത അത്ലറ്റ്,
ഏഷ്യയിലെ മികച്ച അത്ലറ്റിനുള്ള അവാർഡ് തുടർച്ചയായി 5 വർഷം കരസ്ഥമാക്കിയ വനിത. ഏഷ്യൻ ഗെയിംസിലെ ബെസ്റ്റ് അത്ലറ്റിനുള്ള സുവർണ പാതകം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരി. മികച്ച അത്ലറ്റിനുള്ള ലോക ബഹുമതി തുടർച്ചയായി 2 വർഷങ്ങൾ നേടിയ ഏക ഇന്ത്യക്കാരി. രാജ്യത്തിനു വേണ്ടി മെഡൽ നേട്ടത്തിൽ സെഞ്ചുറി. ഭാരത ജേഴ്സി അണിഞ്ഞ് 102 മെഡലുകൾ. സെക്കൻഡിലെ 100 അംശം സമയത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടപ്പെട്ട ഉഷ നേടിയെടുത്ത മെഡലുകളുടെ പട്ടികയ്ക്ക് നീളം വളരെ കൂടുതലാണ്. എത്ര എത്ര റെക്കോർഡുകളും ബഹുമതികളുമാണ് ഉഷയുടേത് മാത്രമായി നിലനിൽക്കുന്നത്. ഭാരത സർക്കാർ 20-ാം നൂറ്റാണ്ടിന്റെ കായിക താരമായി തിരഞ്ഞെടുത്ത വനിത. ഭാവിയിലെ മികച്ച താരങ്ങളെ വാഗ്ദാനം ചെയ്യുന്ന ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സുമായി ഉഷ ഇപ്പോഴും കായികരംഗത്ത് സജീവമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.